അല്ലെ ഗൈസ്, വെൽക്കം ബാക്ക് ന്യൂ ഡേ. ഡെലിവർ നമ്മുടെ ഫ്രീ ഫയർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ സെർവർ അല്ലെങ്കിൽ ഫ്രീ ഫയർ വേൾഡ് സീരീസിൻ്റെ ഇവൻ്റ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കലണ്ടർ കാര്യങ്ങൾ വന്നിട്ട് ആ കലണ്ടറിൽ എന്തൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തോട് ശരി കാണുന്ന ബെല്ലേക്ക് എനേബിൾ ചെയ്തോട്ടെ, കിടക്കാച്ചിട്ടുള്ള ഇൻഫോർമേറ്റീവ് ഇവരുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വൈകിട്ട് മച്ചാൻ പറ്റും, നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ആയി മച്ച പരമാണ് ഇന്ത്യ സെർവറിലേക്ക് നമ്മുടെ ഫ്രീ റിവാർഡ്സിൻ്റെ കലണ്ടർ കാര്യങ്ങൾ ഇന്ന് രാവിലെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മണിയായപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുമ്പോൾ ഒരു കലണ്ടർ കാര്യങ്ങൾ, അപ്പോൾ ഇവിടെ ഫ്രീ റിവാർഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ഇത് എന്തൊക്കെയാണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് 3-ാം തീയതി ഇവൻ്റ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കലണ്ടർ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ ട്രെയിനിങ് ക്യാമ്പ് എന്ന് പറഞ്ഞ ഇവൻ്റ് വഴി നമുക്കൊരു സർബോണ്ട സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു സർബോണ്ട സ്കിന്നാണ് നമുക്ക് ആ ഇവൻ്റ് വഴി ലഭിക്കുന്നത് മച്ചം വരെ. എന്തായാലും കുഴപ്പമില്ലാത്തൊരു സർബോണ്ട സ്കിന്ന് കാര്യങ്ങളാണ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഇവൻ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതിൽ ഷൂട്ടേഴ്സ് വില്ല് എന്ന് പറഞ്ഞ ഇവൻ്റ് വഴി നമുക്ക് ലഭിക്കാമെന്ന് പറഞ്ഞാൽ കാണുന്ന ഒരു ഹെൽമെറ്റിൻ്റെ സ്കിൻ കാര്യങ്ങളാണ്. അപ്പോൾ കാണാൻ വലിയ ലുക്ക് കാര്യങ്ങളില്ല. അപ്പോൾ ഇതിലൊരു ഹെൽമെറ്റിൻ്റെ സ്കിൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു നൈഫിൻ്റെ സ്കിന്നോടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയ രീതിയിൽ ലെജൻഡറി എന്ന് പറയാം, ലെജൻഡറി ആയിട്ടുള്ള ഒരു നൈഫിൻ്റെ സ്കിന്നോടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒ പി ലെവലാണെന്നൊരു കാണാൻ ലുക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെയാണ് നമുക്ക് ലെജൻഡറി ആയിട്ടുള്ള ഒരു നൈഫിൻ്റെ സ്കിൻ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗരീന. അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യമായിട്ടും തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നൈഫിൻ്റെ സ്കിൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ്. നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഇവൻ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് ഓൾറെഡി വന്നിട്ടുള്ള ഇവൻ്റ് കാര്യങ്ങളെ ക്യുമുലേറ്റീവ് ലോഗി റിവാർഡ് എന്ന് പറയുന്ന ഇതിലൊരു പാരച്ചോണ്ട് സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിൻ്റെ ഇവൻ്റ് കാര്യങ്ങൾ എന്തായാലും നമുക്ക് 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇവൻ്റ് കാര്യങ്ങളാണ്. നെക്സ്റ്റ് ആയിട്ടുള്ള ഇവൻ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഫ്രീ ഫയർ വേൾഡ് സീരീസ് സെൻഡോസി എന്ന് പറയുന്ന ഇതിൽ ഒരു ഇവൻ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഭാഗമായിട്ട് നമുക്ക് ഡയമണ്ട് റോയിൻ്റെ ഗോൾഡ് റോയിൻ്റെ വോച്ചേഴ്സ് കാര്യങ്ങൾ, പിന്നെ കാണുന്ന ഗ്രനേഡിൻ്റെ ആ അടിപൊളിയായിട്ടുള്ളൊരു ഇതിൽ FFWS എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കുന്ന ഒരു അടിപൊളി അനിമേഷൻസ് കാര്യങ്ങൾ, ഒരു ഗ്രനേഡിൻ്റെ സ്കിന്ന് നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കാൻ പോകുന്ന മച്ചം വരെ. എന്തായാലും പൊളിയായിട്ടുള്ള ഗ്രനേഡിൻ്റെ സ്കിൻ കാര്യങ്ങളാണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് കലണ്ടർ കൊടുത്തിരിക്കുന്ന ഇവൻ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ പിക്ക് ഇൻ വിൻ എന്ന് പറഞ്ഞ ഇതിലാണ്. അപ്പോൾ നമ്മുടെ ലോബിയിലിടാവുന്ന ഗിഫ്റ്റ് ട്രീയുടെ ഒരു സംഭവം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൗച്ചേഴ്സ് കാര്യങ്ങളും നമ്മുടെ കസ്റ്റം കാർഡ് കോരാൻ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ വരുന്ന ക്ലാസിക് സ്റ്റോർ എന്ന് പറഞ്ഞ ഇവൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൂടെ നമുക്ക് അടിപൊളിയായിട്ടുള്ള പിന്നിൻ്റെ സ്കിന്നും ഈ കാണുന്ന ഒരു ബാനറിൻ്റെ സ്കിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അവതാറിൻ്റെ സ്കിന്നും ബാനറിൻ്റെ പിന്നിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഒരു പൊളിയായിട്ടുള്ള ഒരു റിവാർഡ് കാര്യങ്ങളാണ് കാണുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ കലണ്ടറിൽ കൊടുത്തിട്ടുള്ള ഇവൻ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് ആഫ്റ്റർ മാച്ച് ഡ്രോപ്പ് രീതിയിൽ നമുക്കൊരു ടോക്കൺ കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ടോക്കൺ വെച്ച് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഫ്രീ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ. ആ കാണുന്ന ഒരു ബണ്ടിൽ കാര്യങ്ങളൊക്കെ ആ ടോക്കൺ വെച്ചാണ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഇവൻ്റ് തന്നെ പ്ലേ ലോൺ വോൾഫ് രീതിയിൽ എന്ന് പറഞ്ഞ ഇതിൽ റാങ്ക് കളിക്കുകയാണെങ്കിൽ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഈ കാണുന്ന ഒരു പെറ്റിൻ്റെ സ്കിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു കാണാൻ ലുക്കുള്ള ഒരു പെറ്റിൻ്റെ സ്കിന്ന് ആയിരുന്നു. ലെജൻഡറി ആയിട്ടുള്ള പെറ്റിൻ്റെ സ്കിൻ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും വെച്ചാൽ മതി. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് 17-ാം തീയതി ഇവൻ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ചാമ്പ്യൻ ട്രെയിനിങ് എന്ന് പറയുന്ന ഇവൻ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ലൂട്ട് ബോക്സിൻ്റെ സ്കിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ഒരു അടിപൊളിയായിട്ട് ലൂട്ട് ബോക്സിൻ്റെ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കും നമ്മുടെ ഇന്ത്യ സെർവറിലേക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ലൂട്ട് ബോക്സിൻ്റെ സ്കിന്ന് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം മച്ചമാരെ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഈ റിവാർഡ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇതിൽ ലോഗി റിവാർഡായിട്ട് നമുക്കൊരു ഇവൻ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ലോഗി റിവാർഡായിട്ട് നമുക്ക് ഈ കാണുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഫ്രീ ഫയർ വേൾഡ് സീരീസ് 2022 ഭാഗമായിട്ട് വരുന്ന ഒരു പുതിയൊരു ബാക്ക് പാക്കിൻ്റെ സ്കിന്നാണ്. പിന്നെ സെക്കൻഡ് ലെവലാണ് നിങ്ങൾ കാണുന്നത്. സെക്കൻഡ് ലെവൽ കാണാൻ വലിയ കുഴപ്പമില്ല, അനിമേഷൻസ് ഇല്ല. ഫസ്റ്റ് ലെവലിൽ കാണുന്ന രീതിയിലൊരു ഡിസൈൻ ബേസാണ് ഫസ്റ്റ് വരുന്നത്. സത്യം പറയുന്നത് വലിയ ലുക്കില്ല. അപ്പോൾ തേർഡ് ലെവൽ ഇടുമ്പോൾ ചെറിയൊരു അനിമേഷൻസ് കാര്യങ്ങളൊക്കെ, ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ, ഒരു ലുക്ക് കാര്യങ്ങളുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാക്ക് പാക്കിൻ്റെ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഇവൻ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ ഡബിൾ ടോക്കൺ, അത് ഡ്രോപ്പ് രീതിയിൽ 2 ടോക്കൺസ് വെച്ച് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ആഫ്റ്റർ മാച്ച് രീതിയിൽ. നെക്സ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഇവൻ്റ് കാര്യങ്ങൾ പ്ലേ ടൈം റിവാർഡ് രീതിയിൽ നമുക്ക് പിക്കപ്പ് ട്രക്കിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള വേറെ ലെവലായിട്ടുള്ള ഈ രീതിയിൽ ലെജൻഡറി ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഫ്രീ ഫയർ വേൾഡ് സീരീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന പുതിയൊരു സ്കിൻ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സ്കിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഇവൻ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ 21-ാം തീയതി മെർക്കുലസ് എന്ന് പറഞ്ഞ സ്റ്റോറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കാണുന്ന ഒരു ബണ്ടിൽ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ കാണുന്ന ഒരു ടോക്കൺസ് ഇല്ല, പച്ച കളർ ടോക്കൺസ് വെച്ച് എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ ബണ്ടിൽ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നൊരു ഫീമെയിൽ ബണ്ടിലാണ് നമ്മുടെ ഇൻഡ് സെർവറിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ടോക്കൺസ് കളക്ട് ചെയ്യാണ് നിങ്ങൾക്ക് ഈ ബണ്ടിൽ കാര്യങ്ങളെ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഒരു പോളിയായിട്ടുള്ളൊരു ബണ്ടിൽ കാര്യങ്ങൾ ഫീമെയിൽ ബണ്ടിലാണെങ്കിൽ തവണയും നമുക്ക് കൊടുക്കുന്നത് മച്ചമരെ. എന്തായാലും ഒരു മെയിൽ ബണ്ടിൽ വരുന്നുണ്ട്. ആ മെയിൽ ബണ്ടിൽ ഏത് ഇവൻ്റ് വഴി ഒരു നടത്തു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് ആയിട്ട് ഫൈനലായിട്ട് നമുക്ക്
ഫേസ്ബുക്കിൽ ഇതിലെ FFWS ലൈവ് സ്ട്രീം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവാർഡ് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ വേറെ സെർവറിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ റിവാർഡ് കാര്യങ്ങളാണ് വേറെ സെർവറിൽ കൊടുക്കുന്നത്. അതായത് ഒരു ഇമോട്ടാണ് നമുക്ക് കൊടുക്കുന്നത്, ഒരു ലെജൻഡറി ആയിട്ടുള്ള ഇമോട്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇമോട്ടാണ് നമ്മുടെ ഇൻഡ്യ സെർവറിലേക്ക് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും പോളി ആയിട്ടുള്ള ഇമോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. എന്തോ ഗ്ലിച്ചിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ റിവാർഡ് കാര്യങ്ങൾ കൊടുക്കാത്തത്. അത് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് വരുന്നതായിരിക്കും ഒരു ഇമോട്ട് കാര്യങ്ങൾ അവിടെ. അപ്പോൾ നമുക്ക് വേൾഡ് സീരീസിൻ്റെ ഭാഗമായിട്ട് ലൈഫ് സ്ട്രീമിൻ്റെ ഒരു മൈൽ സ്റ്റോൺ രീതിയിൽ നിന്നാണ് നമ്മുടെ ഇൻഡ്യ സെർവറിലേക്ക് ഇപ്പോൾ കൊടുക്കാൻ ചാൻസ് കൂടുതൽ. എന്തെങ്കിലും കാരണവശാൽ ഈ മാറ്റാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ലീക്ക് പ്രകാരം അങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഇൻഡ്യ സെർവറിലെ ലൈഫ് സ്ട്രീമല്ല, വേറെ ഒരു ലൈഫ് സ്ട്രീം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൻ്റെ മൈൽ സ്റ്റോൺ രീതിയിൽ നമ്മുടെ ഇൻഡ്യ സെർവറിലേക്ക് ഒരു ഇമോട്ട് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും വെച്ചാൽ വരെ. അപ്പോൾ ഈ കാണുന്ന റിവാർഡ് കാര്യങ്ങളാണ് നമ്മുടെ ഫ്രീ ഫയർ വേൾഡ് സീരീസ് 2022 ഭാഗമായിട്ട് നമുക്ക് ലഭിക്കാവുന്ന റിവാർഡ്സ് കാര്യങ്ങൾ, ഫ്രീ ആയിട്ടുള്ള ഒരു ഇമോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മെച്ചം വരെ. അതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അപ്കമിങ്ങായിട്ട് വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്ന എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും മെച്ചം വരെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ലൈക്ക് ചെയ്തൊക്കെ നിങ്ങളുടെ ഫ്രീ ഫയറിലേക്ക് നല്ല ചങ്കം മച്ചമാർക്ക് വീഡിയോ മാക്സിമം ഷെയർ കൊടുക്കുക. അപ്പോൾ ഇതിന് കിടക്കാച്ചി വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും ചങ്കം മച്ചമാർക്ക് എല്ലാവർക്കും. ബൈ ബൈ.